ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡെയിലി വ്ളോഗ് ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു ഡെയിൻമ ലൈഫ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഡെയിലി വ്ളോഗ് പോലെ ചെയ്യാം, പാർട്ട് ഒരു chapter-01, 2 അങ്ങനെ ആയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി വ്ളോഗിൻ്റെ ഒരു chapter-01 ആണ് കേട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ചെയ്യാം കേട്ടോ, നിങ്ങളെ സപ്പോർട്ടും വേണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ക്ലീനിങ്ങിലാണ് കേട്ടോ. ഇന്ന് September 24 ഞാനിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 25 നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ, അപ്പോൾ എൻ്റെ റൂട്ടീനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തെറ്റിയിരിക്കുകയാണ്. ഈ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം നമുക്കും ഭയങ്കര ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യില്ല, ഭയങ്കരമായിട്ട് ക്ഷീണവും കാര്യങ്ങളും, കാരണം നമ്മൾ കുറച്ച് കൂടുതൽ ഉറങ്ങും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം പിടിക്കും, എല്ലാ കാര്യത്തിനോടും ഭയങ്കര മടിയായിരിക്കും. ഞാനങ്ങനാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ സ്കൂളില്ലാത്ത ഈ ഒരു ദിവസങ്ങളിൽ തന്നെ മൂക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. മൂക്ക് തീരെ വയ്യായിരുന്നു, പനിയൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയും കുറേ എന്താ പറയുക, ഒരു റൂട്ടീനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തെറ്റി ഫുൾ ടൈം ഓളെ കൂടെയായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഇപ്പോൾ നാളെ മൺഡേ ആണ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാറ് എന്നെ തന്നെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യൽ ഫുൾ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഫുൾ വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആവും, ഫുൾ ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഒരു സ്റ്റാർട്ടിങ് എൻ്റെത് അതാണ്. അപ്പോൾ ഞാനിതാ ഫുൾ ക്ലീനിങ് ഒക്കെ ഇന്നലെ തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ്റർഡേ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ബാക്കി കുറച്ച് മേലെ കുറച്ച് ക്ലീൻ ചെയ്യാൻ, എൻ്റെ ഇതെന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരു റൂമാണ്, അപ്പോൾ ഇവിടെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഞാൻ കടിച്ച് വാരി. ഇപ്പോൾ അവിടെ നിങ്ങൾ ഡോറിൻ്റെ അടുത്ത് കാണുന്നില്ലേ, അത് കുറേ വാഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതാ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളയണം. വേസ്റ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഇനി അവിടെ എടുത്ത് കളഞ്ഞ് പിന്നെ ഒന്ന് തുടയ്ക്കണം. പിന്നെ അതാ അവനക്ക് നാളത്തേക്ക് കുറേ വർക്കൊക്കെ ഇഷ്ടംപോലെ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞല്ലോ മോക്ക് പനി വന്നതിനോണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് വലിയ രീതിയിൽ പോയിട്ടില്ലായിരുന്നു, കാരണം അവൾക്ക് തീരെ വയ്യാണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അവൾ അൽഹംദുലില്ലാഹ് ഓക്കെ ആയി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സൊന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, അതുകൊണ്ട് തന്നെ കുറേ പെൻഡിങ് വർക്ക്സ് ഉണ്ട് കേട്ടോ, ഓരോന്ന് ചെയ്യണം. പിന്നെ ഇതാ ആപ്പിള് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മൂക്കുള്ളതാണ് കേട്ടോ, മൂക്ക് ആപ്പിളും പിന്നെ അത് ഇത് നാനാണ് കേട്ടോ. ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. പിന്നെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ, അത് ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറുക്കൊക്കെ അവൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവളത് കുറച്ച് വാഷ് ചെയ്തത് മേലെ കൊണ്ടുപോയി ആറിടാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത് മേലെ ഒരു അയില് കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ ആറിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് എൻ്റെ നിസ്കാര കാര്യങ്ങൾ, സൂയിനിന് ഉറക്കുക, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷൂട്ടിന് കയറാറ്. അപ്പോൾ എനിക്ക് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. മോളെ ഉറക്കുന്നതൊന്നും അവളെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് തീരെ ടൈമില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എനിക്ക് ഷൂട്ടുണ്ട്, ഇന്ന് 2-3 വർക്ക് തീർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഷൂട്ടിന് വേണ്ടിയിട്ട് കയറാൻ കേട്ടോ. ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെ ഉറക്കിയിട്ട് അവൾ താഴെയാണുള്ളത്. അപ്പോൾ അനസ്കാക്കൻ്റെ, അതായത് അനസ്കാർ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മനെ ഉമ്മച്ചി എന്നാണ് വിളിക്കുക. ഉമ്മച്ചിനെ ഞാൻ അവിടെ കിടത്തി, ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചി ഇവിടെ കിടന്നോളി, അവളെ തൊട്ടിലുണ്ട്, അവൾ എണീച്ച് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിനെ അവിടെ നിങ്ങളവിടെ കിടന്നോളി എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മേലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേലെ ആകുമ്പോൾ കേൾക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഉമ്മച്ചിനെ അവിടെ കിടത്തിയിട്ടുള്ളത്. ചില സമയത്ത് ഞാനിവിടെ മേലെ തൊട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെയും കിടത്തും കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൾ എണീക്കേണ്ട എന്നുള്ളതിലാണ് ഞാൻ താഴെ കിടത്തുന്നത്. ചിലപ്പോൾ അവൾ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെയും കിടത്തും, അങ്ങനെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരു മീഷോയുടെ വീഡിയോ, ഞാൻ ഫേവറേറ്റ് കളക്ഷൻസിൻ്റെ വീഡിയോസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായി. നിങ്ങളെല്ലാവരും പാർട്ട് 2 വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാല്ലാഹ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാർട്ട് 2 വീഡിയോ ചെയ്യാം കേട്ടോ. എനിക്കും നല്ല ഇൻട്രസ്റ്റ് ആയി, കാരണം നിങ്ങളെ കമൻസൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടം അതിൻ്റെ പാർട്ട് 2 വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും കമൻസിൽ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതേപോലെ തന്നെ മുന്നോട്ടും പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വാച്ച്, ഇപ്പോഴുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പിൽ വരുന്ന ഈ ഒരു വാച്ചിൽ ഇത് എനിക്കൊരു കൊളാബ് ഒരു സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര എല്ലാ ഗേൾസും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് വാച്ച്. പിന്നെ ഇതാ ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ
ജസ്റ്റ് കണ്ടപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം ഇതാ ഷൂട്ടിന് കയറാന്ന് പറഞ്ഞാൽ പോരാ, വേറെ കുറേ കാര്യം ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും കൊളാബ് വർക്ക്സ് ആണ് ചെയ്തതെങ്കിൽ അവരെ കോൾ ഔട്ടോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. പഠിക്കാൻ നല്ല ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതാണ് റൂമിൻ്റെ കോലം. ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടുള്ള റൂമായിരുന്നു, ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പം ഞാനിത് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതെൻ്റെ മേക്കപ്പ് റിമൂവറാണ്, അങ്ങനെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അസറാണ് ഇപ്പോൾ നിസ്കരിക്കുന്നത് കേട്ടോ. വേഗം അസറ് നിസ്കരിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി മോക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അടുത്ത ഫുഡ് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഷൂട്ട്. അതിനുശേഷം ആ മോക്ക് ഈവനിങ്ങിലുള്ള ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ എങ്ങനെ എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫോൺ വെച്ച് എടുത്തതേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളൊന്ന് കേഴി കൊടുത്തതിന് ശേഷം ഉമ്മച്ചിൻ്റെ അടുത്ത് ഇരുത്തിയതാണ് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് രാത്രത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡിൽ പോകുന്ന പോലെ തോന്നാം. രാത്രത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ കിച്ചടിയാണ് കേട്ടോ. എനിക്കും മോനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കിച്ചടി. അപ്പോൾ ഞാനിത് ആ കിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സ് ഇതിനിടയിൽ മാറിയിട്ടുണ്ടായിരുന്നു, കാരണം മോള് അംഗ്രേസ് കൊടുത്ത സമയത്ത് മേലൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സ് മാറി കേട്ടോ. അങ്ങനെ താ നമ്മളെല്ലാവരും കിച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സെയ്വിന് ഭയങ്കര ഇഷ്ടമാണ്. സെയ്വ് ഇപ്പോൾ എൻ്റെ പ്ലേറ്റ് തന്നാൽ കുറച്ചുകൂടി എടുത്തിട്ട് അവൻ്റെ പ്ലേറ്റിൽ ഇടുന്നത് കണ്ടോ, അത്ര ഇഷ്ടമാണ് കേട്ടോ അവന്. അപ്പോൾ ഇതാകുമ്പോൾ വേഗം കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് വേഗം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനിയും ഇതേപോലെ ഡെയിലി വ്ളോഗ്സ് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.